ശുചിത്വം ദൈവികമാണ്, പറഞ്ഞത് മറ്റാരുമല്ല മഹാത്മാഗാന്ധി. നമസ്കാരം, ഞാൻ അയ്പ്പള്ളിയാണ്. ഖത്തറിലെ ലോകകപ്പിൽ നിന്നും എന്തോരം കാര്യങ്ങളാണ് നമുക്കെല്ലാം പഠിക്കാനുള്ളത് അല്ലേ? മനോഹരമായിട്ടുള്ള കാവ്യം പോലെ, മനോഹരമായിട്ടുള്ള കഥകൾ പോലെ, എത്രയോ ജീവനുള്ള കഥകളാണ് ഖത്തർ സ്റ്റേഡിയങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. അതിലേറ്റവും എന്നെ സ്പർശിച്ച ഒരു കാര്യമായിരുന്നു ജപ്പാൻകാരുടെ ആ ശുചിത്വത്തിലുള്ള ഏറ്റവും നല്ല മര്യാദ. സ്വന്തം ഇരിപ്പിടത്തിന് ചുറ്റുമുള്ള മാലിന്യം മാത്രമല്ല, ആ ഏരിയയിലുള്ള മാലിന്യം മുഴുവൻ അവർ കൊണ്ടുവന്ന ക്യാരി ബാഗുകളിൽ ഒതുക്കിയെടുത്താണ് ജപ്പാൻ ആരാധകർ കളിക്കളം വിട്ടത്. ആര് ചെയ്യും ഈ കാലത്ത് ഇത്തരം ഒരു നർമ്മപ്രവർത്തി എന്നൊരു ചോദ്യമാണ് നമുക്കെല്ലാം ജപ്പാൻകാരുടെ മുമ്പിൽ ചോദിക്കാനുള്ളത്. പക്ഷേ അതിന് അവർക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, വലിയ പബ്ലിസിറ്റി ഒന്നും വേണ്ട. അവരിത് ചെയ്യുന്നത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവർ കുഞ്ഞുനാളിൽ അവരുടെ നാട്ടിൽ നിന്നും, വീട്ടിൽ നിന്നും, സ്കൂളിൽ നിന്നും, ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ച കാര്യമാണ് പുറം രാജ്യത്ത് വരുമ്പോഴും ജപ്പാൻകാർ ചെയ്യുന്നത്. ഒരു ഖത്തറിലെ ബ്ലോഗർ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. അയ്യോ, നിങ്ങൾ സഹായിക്കണമെന്നില്ല, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളിങ്ങനെയാണ് പഠിച്ചത്, ഞങ്ങളുടെ ചുറ്റുപാടും വൃത്തിയായി കിടക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമൊന്നുമല്ല, ഞങ്ങൾ കളി കാണാൻ വന്നതാണ്. പക്ഷേ ഞങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെറുക്കിയെടുക്കുക, അത് മാലിന്യമാണെങ്കിലും അല്ലെങ്കിലും അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഒരു ജപ്പാൻകാരൻ പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലുടനീളം മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റും. എന്തോരം രാജ്യങ്ങളുടെ പതാകയാണ് അവർ കസേരയുടെ അടിയിൽ നിന്നും മറ്റും പെറുക്കിയെടുക്കുന്നത്. ആ കൂട്ടത്തിൽ ഇഷ്ടംപോലെ ഖത്തറി പതാകകളുമുണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ വൃത്തിയെക്കുറിച്ച്, ശുചിത്വത്തെക്കുറിച്ച് ഏറ്റവും നല്ല പാഠങ്ങൾ പറഞ്ഞു തന്ന ഒരു മഹാനായ വ്യക്തി നമുക്ക് തന്നെ സ്വന്തമായിട്ടുണ്ട്, മറ്റാരുമല്ല മഹാത്മാഗാന്ധി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇന്ത്യയിലെത്തിയപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ പ്രസംഗിക്കാൻ വന്നു. അവിടെ ആ മെസ്സിൽ കണ്ട വൃത്തിയില്ലായ്മ ഗാന്ധിജിയെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി. അദ്ദേഹം അണിയറ പ്രവർത്തകരോട് പറഞ്ഞു, അല്ലെങ്കിൽ അണികളോട് പറഞ്ഞു, ദാ അവിടെ എല്ലാം മോശമായിട്ട് കിടക്കുകയാണ്, നമുക്കൊന്ന് വൃത്തിയാക്കിക്കൂടെ. അപ്പോൾ അവരെല്ലാം കൂടെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അത് ഞങ്ങളുടെ പണിയല്ല, അത് തൂപ്പുകാരുടെ പണിയാണെന്ന് പറഞ്ഞു. ഒരു പാശ്ചാത്യ വേഷത്തിലായിരുന്നു ഗാന്ധി. അന്ന് ആ വെള്ളക്കുപ്പായത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടില്ല. കോട്ടിട്ട് ഗാന്ധിജി ഒന്നും നോക്കാതെ തൊട്ടപ്പുറത്തിരുന്നൊരു കുറ്റിച്ചൂരെടുത്ത് അവിടെ എല്ലാം ശുചിയാക്കാൻ തുടങ്ങി, ഒപ്പം പ്രവർത്തകരും കൂടി. പിന്നീട് അങ്ങോട്ട് പ്രവർത്തകരോട് ഗാന്ധിജിക്ക് പറയേണ്ടി വന്നില്ല, അത്രത്തോളം അവർ ആ കാര്യം ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ജപ്പാൻകാരുടെ മര്യാദയെപ്പറ്റിയും മഹാത്മാഗാന്ധിയുടെ പഴയ കഥയെപ്പറ്റിയുമാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം കൈയടിക്കേണ്ട ഒരു നന്മ പ്രവൃത്തി നമ്മുടെ കൊച്ചിക്കാരൻ എം പി ഹൈബിയുടെ നടത്തിയിരുന്നു. കപ്പ് ഓഫ് ലൈഫ് എന്ന പേരിൽ ആർത്തവ ശുചിത്വത്തിൻ്റെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ക്യാമ്പയിനാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന രീതിയിൽ അദ്ദേഹം നടപ്പിലാക്കിയത്. സ്വന്തം ഭാര്യ ഉപയോഗിച്ച് ശീലമാക്കിയ മിനിസ്ട്രൽ കപ്പ് എന്തുകൊണ്ട് തൻ്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് കൂടി പരീക്ഷിച്ചുകൂടാ, അല്ലെങ്കിൽ അവരെ കൂടി ആ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാക്കിക്കൂടാ എന്ന ചിന്തയാണ് ഹൈബിഡൻ എം പി എ കപ്പ് ഓഫ് ലൈഫ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമാക്കിയത്. സ്വകാര്യ കമ്പനികളും വ്യക്തികളും ഒക്കെ അദ്ദേഹത്തിന് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കൂടിയെങ്കിലും അതിന് തുടക്കം മുതൽ ദാ ഇപ്പോൾ വരെ, കഴിഞ്ഞ ദിവസം ഞാൻ ഹൈബിഡനെ കൊച്ചിയിൽ കാണുന്നതുവരെയുള്ള സമയം വരെ അദ്ദേഹം ഈ കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ മണ്ഡലത്തിന് പുറത്തേക്കും കപ്പ് ഓഫ് ലൈഫിൻ്റെ പ്രചാരണം കൂട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ആർത്തവം നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും നമ്മുടെ അമ്മമാരും ഒക്കെ ഉപയോഗിക്കുന്ന സാനിറ്ററി പാർട്സ് നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക. കുറേയധികം ആളുകൾ, പറമ്പൊക്കെ ഉള്ളവർ അത് കത്തിച്ച് കളയും, അല്ലാത്തവർ നഗരസഭയുടെയോ കോർപ്പറേഷൻ്റെയോ ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കും. അതുമല്ലാത്ത ആളുകൾ ഇത് നിക്ഷേപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് കളയാൻ വേണ്ടി എത്രയോ സ്ഥലത്തേക്ക് അലഞ്ഞിട്ടുണ്ടാകും. ഇത് കാണുന്ന നിങ്ങളിൽ പലരും നിങ്ങളുടെ സാനിറ്ററി പാഡ് എവിടേക്കെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം പെടാപ്പാട്ട് പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന ഒന്നാണ് ഇതെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മളിത് ഉപയോഗിച്ച് പോവുകയാണ്. പക്ഷെ മെനിസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് കപ്പുണ്ടെങ്കിൽ 5 വർഷം സുന്ദരമായിട്ട് ഓടിക്കാമെന്നാണ് ഹൈബിഡൻ പറയുന്നത്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, അതൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. 5 മുതൽ 10 വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാണ്, ബോംബെയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നത്. രണ്ട് കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് വാഷ് ചെയ്ത് ഒരു കപ്പ് ഇടാം, മറ്റേ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ് ഉപയോഗിക്കാം. നമ്മൾ കൊടുക്കുമ്പോൾ ഒരെണ്ണം സ്വാഭാവികമായിട്ടും സൗജന്യമായിട്ടും കൊടുക്കുന്ന ഒന്ന്. ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു എൻവയറമെൻ്റൽ, ഇക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്, പാരിസ്ഥിതികപരമായ, സാമ്പത്തികമായ, സാമൂഹ്യപരമായ ഒരു ഇപ്പുറം പുതിയ സംരംഭങ്ങൾക്ക് അത് വിജയിച്ച് കാണിക്കുന്നുള്ള മിടുക്കാണ് ഏറ്റവും വലുത്. നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഐഡിയകൾ ഷെയർ ചെയ്യുക, ആ ഐഡിയകൾ പ്രാവർത്തികമാക്കുക. ശുചിത്വം നമ്മൾ നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നല്ല, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് പഠിക്കേണ്ടത്. നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും ആരാധനകളിലൊക്കെ പോകുമ്പോൾ എത്ര വൃത്തിയായിട്ടാണ് പോകുന്നത്. നമ്മുടെ കൈയും കാലുമൊക്കെ വെടിപ്പാക്കിയിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്.
നമ്മുടെ ഒരു മിഠായി കടലാസ് പോലും ആ പള്ളിയിലോ അമ്പലത്തിൻ്റെ ചുറ്റുപാടിലോ നമ്മളൊക്കെ നിക്ഷേപിക്കാറില്ല. ആ ശീലമാണ് നമ്മൾ വീട്ടിടങ്ങളിലേക്കും നാട്ടിടങ്ങളിലേക്കും നമ്മുടെ ചുറ്റുപാടേക്കും പ്രസരിപ്പിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണത്തിന് സർക്കാരിൻ്റെ വലിയൊരു പങ്കുണ്ട്. അവരാണ് അതിനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരേണ്ടത്. പക്ഷേ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അല്ലാതെ സർക്കാരിനെയും അധികാരികളെയും മാത്രം പഴിച്ചിട്ട് നമ്മുടെ വേസ്റ്റ് വല്ലവൻ്റെയും പറമ്പിലേക്ക് വലിച്ചെറിയരുത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുപിടിച്ചാൽ അവർ മറ്റിടങ്ങളിലും പോയി അതുതന്നെ ചെയ്യും. ഒരു പരിചയമില്ലാത്ത മറ്റൊരുവൻ്റെ പറമ്പിലേക്ക് സ്വന്തം നിക്ഷേപം, സ്വന്തം മാലിന്യം വലിച്ചെറിയേണ്ടി വരും. അതുകൊണ്ട് അത് അനുവദിച്ചുകൂടാ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.